ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗംഭീര ത്രില്ലർ സിനിമയാണ്. എന്തായാലും സിനിമയെപ്പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ എംസോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാള സബ്ടൈറ്റിലും അവൈലബിൾ ആണ്. ഇതൊരു ഹോളിവുഡ് ചിത്രമാണ്. ഓക്കെ, കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും സബ്ടൈറ്റിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ സിനിമയുടെ പേരാണ് ടേക്കൻ. ഗുഡ് ലക്ക്. 2008 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ നായകൻ്റെ മകൾ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നതും ശേഷം ആ ഒരു ട്രാപ്പിൽ നിന്നും തൻ്റെ മകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കഥാനായകനും അച്ഛൻ കഥാപാത്രവും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് ബ്രയാൻ മിൽസ് എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു CIA ഏജൻ്റ് ആയിരുന്നു. അത് നേരത്തെ ഏജൻ്റ് ഒക്കെ ആയിരുന്നു, CIA ഏജൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ, വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിന് താൻ ഈ ഒരു ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് സീക്രട്ട് ഓപ്പറേഷൻസൊക്കെയാണ് ഇതിൽ നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ജോലിയോട് തൻ്റെ വൈഫിന് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇത് വലിയൊരു പാഷനുമാണ്. അങ്ങനെ നമ്മുടെ വൈഫ് നമ്മുടെ ഹീറോയെ ഉപേക്ഷിക്കുകയാണ്, എന്നിട്ട് വേറൊരാളെ കെട്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്, അതായത് ഒരു മകളൂടി ഉണ്ട് ഇവർക്ക്, ആ മകളുടെ പേര് കിം എന്നാണ്. ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു 17 വയസ്സുള്ള ആ ഒരു കുട്ടിയെ നമ്മുടെ ഹീറോയ്ക്ക് വളരെ ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. അതിനാൽ തന്നെ ഇപ്പം വേറെ ഞാൻ പറഞ്ഞു, നമ്മുടെ വൈഫ് കല്യാണമൊക്കെ കഴിച്ചു പോയി എങ്കിൽ കൂടിയും നമ്മുടെ ഹീറോ ഈ കുട്ടിക്ക് വേണ്ടി, അതായത് കിം എന്ന് പറയുന്ന ഈ 17 വയസ്സുകാരിക്ക് വേണ്ടി തൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും കിമ്മിനെ ലോഹിയൊക്കെ പെടുത്തി തൻ്റെ കൂടത്തിലൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ് ശരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മളുടെ കിമ്മിനും അച്ഛനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഓക്കെ, എന്തായാലും ഒരിക്കൽ നമ്മളുടെ കിം അച്ഛനോട് പറയണം, അച്ഛ എനിക്ക് ഒന്ന് കാണണം, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മളുടെ ഹീറോയെ വിളിക്കുകയാണ്. ഒരു കോഫി ഷോപ്പിലോടാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അച്ഛ എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ യൂറോപ്പിൽ വരെ പോയിട്ട് അവിടെ ചെറിയ മ്യൂസിയം ഉണ്ടെന്നൊക്കെ കേട്ടു, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അച്ഛ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഈ യൂറോപ്പിലൊക്കെയാണ് ശരിക്കും നമ്മുടെ ഹീറോ CIA ഏജൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുഴപ്പങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ നമ്മുടെ അച്ഛൻ സ്നേഹനിധിയായിട്ടുള്ള അച്ഛനാണല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞു, മോളെ പോകണ്ട, അത് ശരിയാകില്ല, അങ്ങോട്ടൊന്നും പോകുന്നു ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ മോൾ അപ്പോഴത്തേക്കും ഒരു പിടിവാശ എന്ന രീതിയിൽ അച്ഛൻ എന്നോട് സ്നേഹമില്ല, ഇത്ര ഉള്ളൂ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻസൊക്കെ അടിച്ച് നമ്മുടെ ഹീറോയെ വീഴ്ത്തണം. അങ്ങനെ ലാസ്റ്റ് പൊക്കോളാൻ പറയണം. അത് ഈ ശരിക്കും എന്തിനു വേണ്ടിയാണ് ഈ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ 18 വയസ്സ് തികയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു സൈൻ വേണം. ആ ഒരു സൈനിന് വേണ്ടിയുള്ള തന്ത്രപ്പാടാണ് ശരിക്കും ഇതെന്നുള്ളത് ആണ് വസ്തുത. അങ്ങനെ നമ്മുടെ ഹീറോ സംഭവിച്ചു, ശരി ഞാൻ ഒപ്പിട്ട് വന്നേക്കാം, പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, മോൾ എവിടെ പോകുന്നു, ഓരോരോ അപ്ഡേറ്റ്സും എനിക്ക് ഫോണിലൂടെ നൽകിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ ഹീറോ മോൾക്ക് വേണ്ടി സൈനൊക്കെ ചെയ്തിട്ട് നമ്മുടെ മകളായിട്ടുള്ള കിമ്മിനെയും കിമ്മിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടി ഫ്ലൈറ്റിൽ കയറ്റി വിടുകയാണ്. ഓക്കെ, ശരിക്കും ഇവർ കുറച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇവർ മ്യൂസിയം ഒന്നും കാണാൻ വേണ്ടി അല്ല പോയത്, ശരിക്കും യൂറോപ്പ് പര്യടനത്തിനാണ് പോയത്. ചുമ്മാ അവിടെയൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു. ആ ഒരു പോക്കിൽ ഇവർ ചെന്ന് ഒരു വലിയ ട്രാപ്പിൽ പെടുകയാണ് ഈ രണ്ട് കുട്ടികൾ. അതായത് നമ്മുടെ ഹീറോയുടെ മകളായിട്ടുള്ള കിമ്മും കിമ്മിൻ്റെ സുഹൃത്തും വലിയൊരു ട്രാപ്പിൽ ചെന്ന് പെടുകയാണ്. അങ്ങനെ ഹീറോ അറിയുന്നു തൻ്റെ മകൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെന്ന്. അതിനുശേഷം ആ ഒരു ട്രാപ്പിൽ നിന്നും തൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ശരിക്കും. അതായത് ഫ്രാൻസിലാണ് നമ്മുടെ ഹീറോ ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഒരു ഫ്രാൻസിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്നു തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി. ശേഷം നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ചില തമിഴ് സിനിമകളൊക്കെ കാണുകയില്ലേ, അതായത് വലിയ വലിയ താരങ്ങളുടെ സിനിമകൾ, ഇപ്പോൾ വിജയ്, സൂര്യ, അജിത്ത്, ഇപ്പം എന്താണ് ചിയാൻ വിക്രം, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ, ഇവരുടെയൊക്കെ സിനിമകൾ നമ്മൾ ശരിക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത് എന്നതിനാണ്, കൈയടിക്കാൻ വേണ്ടിയാണ്. മാസ് എലമെൻസൊക്കെ കണ്ട് കൈയടിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ശരിക്കും ഇതും അത്തരത്തിലുള്ള ഒരു ചിത്രമാണ്. ഒരുപാട് കൈയടിക്കാനുള്ള നിമിഷങ്ങളുള്ള ഒരു മാസ് എൻ്റർടൈനറാണ് ശരിക്കും ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു മാസ് സബ്ജക്റ്റ്, ഓക്കെ, ഒരു മാസ് സ്റ്റോറി, അതിനുള്ളിൽ ഒരു മാസ് ഹീറോ, ആ മാസ് ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള
മ്യൂസിക് അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് പാക്ക് എന്നൊക്കെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയെ. ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം, ഈ ഒരു സിനിമ കാണുന്ന ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു നിരാശയെ സമ്മാനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഘടകം ഹീറോയെ പറ്റിയാണ്. അതായത് നമ്മളുടെ ബ്രയാൻ മിൽസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിയാം നീസനാണ്. അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിരുന്നു. ചേസിങ് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ ആക്ഷൻ സീക്വൻസ്, പിന്നെ സിനിമാറ്റോഗ്രഫി, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പക്ക ക്വാളിറ്റി ഫിലിമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുപോക്കാം, ഒരു തരത്തിലുള്ള ബോറടിയും സൃഷ്ടിക്കില്ല. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ തന്നെ ഇരുന്ന് കാണാം. എങ്കിൽ കൂടിയും ആദ്യം നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, എന്നിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി ഒന്നൊക്കെ തീരുമാനിക്കുക. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഹീറോ തൻ്റെ മകളെ ആ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷിക്കുകയോ അതോ രക്ഷിക്കാൻ സാധിക്കില്ലയോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.8/10 ആണ്. 10 7.8. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് പങ്കുവയ്ക്കാം, ഇനി കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വന്നിട്ട് റേറ്റിംഗ് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്താൻ മുതലേക്കും. ബൈ ബൈ.